ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹീതമായ നല്ല ദിവസത്തിനായി കർത്താവിനെ പുകഴ്ത്തുന്നു. ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ വചനം കേൾക്കാൻ താല്പര്യത്തോടെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായി വന്ദനം പറയുകയും ചെയ്യുകയാണ്. ഈ നല്ല ദിവസം ദൈവം നമ്മോട് സംസാരിക്കുകയും ദൈവത്തിൻ്റെ കൃപ നമ്മുടെ മേൽ പകരുകയും സ്വർഗത്തിലെ അളവില്ലാത്ത നന്മകളും കൃപകളും നമ്മുടെ മേൽ ചൊരിയുകയും ചെയ്യേണ്ടതിന് പ്രതീക്ഷയോടെ വിശ്വാസ ജീവിതം നയിപ്പാൻ കർത്താവ് ധൈര്യവും കൃപയും നമുക്കിന്ന് നൽകട്ടെ. അതിനുതകത്തക്ക രീതിയിൽ ദൈവത്തിൻ്റെ കരുണ പ്രാപിക്കേണ്ടതിന് നമ്മുടെ ജീവിതത്തെ ദൈവസന്നിധിയിൽ ഒരു തുറന്ന പുസ്തകം പോലെ ദൈവബാധപ്പെടുത്തിലേൽപ്പിക്കാനുള്ള കരുണ ദൈവം നമുക്ക് തരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ മഹാദൈവത്തിൻ്റെ സകല മഹത്വവും പുകഴ്ചയും സ്തുതിയും സ്തോത്രവും എല്ലാം അർപ്പിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ഇന്നത്തെ ദൈവാലോചനയ്ക്ക് വേണ്ട ദൈവത്തിൻ്റെ വചനം നിങ്ങളോട് വായിച്ച് കേൾപ്പിക്കാൻ കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു. എബ്രായ ലേഖനത്തിൽ നിന്നാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. എബ്രായ ലേഖനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യായമായിരിക്കുന്ന, വേദപുസ്തകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യായമായിരിക്കുന്ന എബ്രായ ലേഖനം 11-ാം അധ്യായം, 11-ാം അധ്യായത്തിൻ്റെ 17, 18, 19 വാക്യങ്ങൾ, എബ്രായ ലേഖനം 11-ാം അധ്യായം 17, 18, 19 വാക്യങ്ങൾ വായിക്കുകയാണ്. വിശ്വാസത്താൽ അബ്രഹാം താൻ പരീക്ഷിക്കപ്പെട്ടപ്പോൾ ഇസഹാക്കിനെ യാഗമർപ്പിച്ചു. ഇസഹാക്കിൽ നിന്ന് ജനിക്കുന്നവൻ നിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടുമെന്ന് അരുളപ്പാട് ലഭിച്ച് വാഗ്ദത്തങ്ങളെ കൈക്കൊണ്ടവൻ തൻ്റെ ഏകജാതനെ അർപ്പിച്ചു. മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിപ്പാൻ ദൈവം ശക്തനെന്നെണ്ണുകയും അവരുടെ ഇടയിൽ നിന്ന് എഴുന്നേറ്റവനെ പോലെ അവനെ തിരികെ പ്രാപിക്കുകയും ചെയ്തു. എബ്രായ ലേഖനം 11-ാം അധ്യായം, ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ, വേദപുസ്തകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യായമാണ്. പഴയ നിയമ വിശുദ്ധന്മാരും ദൈവത്തോട് പക്ഷം ചേർന്ന് നിന്ന് വിശ്വാസം കൊണ്ട് മാത്രം ജീവിതം വിജയിപ്പിച്ച, വിശ്വാസം കൊണ്ട് മാത്രം ആത്മീക ജീവിതത്തിൻ്റെ വെന്നിക്കൊടി പാറിച്ച ചിലരെ 11-ാം അധ്യായത്തിനകത്ത് ദൈവം നിരത്തി വച്ചിരിക്കുകയാണ്. നമുക്കടയാളമായി വിശ്വാസം കൊണ്ട് ചില കാര്യങ്ങൾ സംഭവിക്കുമെന്ന് ദൈവത്തിന് പ്രസംഗിച്ച് കേൾപ്പിക്കേണ്ട, ഇവരെ ഓരോരുത്തരെ എടുത്തു കാണിച്ചാൽ മതി. അങ്ങനെ വിശ്വാസത്താൽ അത്ഭുതങ്ങൾ ചെയ്ത, വിശ്വാസത്താൽ പ്രതികൂലങ്ങളെ തരണം ചെയ്ത, വിശ്വാസത്താൽ പരിശോധനകളെ ജയിച്ച, വിശ്വാസത്താൽ ലോക ജനതയുടെ മുമ്പിൽ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തിയ ചിലരെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പുതിയ നിയമ ലേഖനത്തിനകത്ത് എടുത്തു കാണിച്ചിരിക്കുകയാണ്. അതിൽ അഗ്രഗണ്യനാണ് അബ്രഹാം പിതാവ്. അബ്രഹാമിൻ്റെ ജീവിതത്തിലെ അതിപ്രധാനമായിരിക്കുന്നൊരു സന്ദർഭത്തിൽ വിശ്വാസത്താൽ അബ്രഹാം ചെയ്ത കാര്യങ്ങളാണ് ഇപ്പോൾ വായിച്ച വേദഭാഗത്ത് എഴുത്തുകാരനെ കൊണ്ട് ദൈവാത്മാവ് എഴുതിപ്പിച്ചിരിക്കുന്നത്. ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇവിടെ എഴുതിയിരിക്കുന്നത് വിശ്വാസത്താൽ അബ്രഹാം താൻ പരീക്ഷിക്കപ്പെട്ടപ്പോൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് പാരഗ്രാഫ് അല്ലെങ്കിൽ 17-ാമത്തെ വാക്യം ആരംഭിക്കുന്നത്. ഒരു ഭക്തൻ പരീക്ഷിക്കപ്പെടുമ്പോൾ, ഒരു വിശുദ്ധൻ പരീക്ഷിക്കപ്പെടുമ്പോൾ, ദൈവത്തോട് പറ്റിച്ചേർന്ന് നിൽക്കുന്ന ഒരു ദൈവ മനുഷ്യൻ പരീക്ഷിക്കപ്പെടുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദർഭമാണ് ജീവിതത്തിലെ പരീക്ഷാ ദിവസങ്ങൾ. തിരുവെഴുത്ത് പഠിക്കുമ്പോൾ പരീക്ഷാകാലം, പരീക്ഷാ ദിവസം, പരീക്ഷാ സമയം എന്നിങ്ങനെ വിവിധ നിലവാരത്തിൽ പരീക്ഷയോടുള്ള ബന്ധത്തിൽ അതിൻ്റെ കാലദൈർഘ്യത്തെ സൂചിപ്പിക്കുന്ന വാക്യങ്ങൾ, വാക്കുകൾ തിരുവെഴുത്തിൽ കാണാൻ കഴിയുന്നു. ചിലപ്പോൾ ചില കാലഘട്ടം പരീക്ഷയുടെ കാലഘട്ടമായിരിക്കും. വേദപുസ്തകത്തിലെ പരീക്ഷ എന്ന് പറയുന്നത് പിള്ളേർ പേപ്പറിൽ എഴുതുന്നത് പോലത്തെ മൂന്ന് പേപ്പറിനകത്ത് എഴുതുന്നതല്ല. ചില വിഷയങ്ങളെ തരണം ചെയ്യണം. നമ്മൾ ഈ കാര്യത്തിൽ പരീക്ഷ എന്ന് പറഞ്ഞാൽ എന്താ വാസ്തവത്തിൽ? ഒരു വിഷയം നമ്മുടെ മുമ്പിലേക്ക് ഇട്ട് നിന്നിട്ട് നമ്മളെങ്ങനെയാണ്, നമ്മളെന്ത് പഠിച്ചു, നമ്മളെന്ത് ചെയ്തു, നമ്മൾ ഇത്രയും നാളും കൊണ്ട് എന്തായി തീർന്നു എന്നറിയാൻ വേണ്ടിയിട്ടാണ് പരീക്ഷ. അതാണല്ലോ പരീക്ഷ, ദൈവം തരുന്ന പരീക്ഷ, ഒരു യൂണിവേഴ്സിറ്റി തരുന്ന പരീക്ഷ, ഒരു കലാലയം തരുന്ന പരീക്ഷ, ഒരു ഇൻ്റർവ്യൂ ബോർഡ് നമുക്ക് തരുന്ന പരീക്ഷ. എന്തിനാ? ഇത്രയും നാളുകൊണ്ട് എന്ത് പഠിച്ചു എന്നറിയാനാണ്. ദൈവത്തിൻ്റെ കൂടെ 20 കൊല്ലം നടന്നിട്ട്, 20 കൊല്ലത്തിനിടയിൽ 250 പ്രാവശ്യം ഉപവാസം ഇരുന്നിട്ട്, 20 കൊല്ലത്തിനിടയിൽ എന്നുള്ള ഞാൻ കണക്ക് പറയാം, ഒരു അനുമാനം പറയുന്നതാണ്, 20 കൊല്ലത്തിനിടയിൽ ഒരു 2000 ഉപദേശിമാരെ പരിചയപ്പെട്ട് അവരെയൊക്കെ വീട്ടിൽ കയറ്റി പ്രാർത്ഥിച്ചിട്ട് 20 കൊല്ലത്തിനിടയിൽ ഈ തരുന്നത് പോലത്തെ
കണക്കില്ലാത്ത ദൈവത്തിൻ്റെ വചനവും ആലോചനയും വാഗ്ദത്തങ്ങളൊക്കെ കയ്യിൽ കിട്ടിയിട്ട്, കൃപയും കൃപാവരവും പരിശുദ്ധാത്മാവിനെ എല്ലാം കിട്ടിയിട്ട്, 20 കൊല്ലം കൊണ്ട് നമ്മൾ എന്തായെന്നറിയാൻ ദൈവത്തിനൊരാഗ്രഹമില്ലേ? ദൈവത്തിനറിയാമെങ്കിലും അത് നമ്മളെ ബോധിപ്പിക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ കടപ്പാട് കൂടെയാണ്. പരീക്ഷ എന്തിനാണെന്നറിയാം? ഇത്രയും കൃപയും ശക്തിയൊക്കെ അങ്ങേക്ക് തന്നില്ലേ? എന്നിട്ട് എന്തായിത്തീർന്നു? നമ്മുടെ കരുത്തെന്താണ്? ഇതിന് വേണ്ടിയിട്ടാണ് പരീക്ഷ കേട്ടോ. നമ്മൾ ഈ പ്രാർത്ഥിച്ചതും നമ്മൾ ഈ കണ്ണീരൊഴുക്കിയതും നമ്മൾ ഈ ഉപവസിച്ചതുമൊക്കെ വാസ്തവത്തിൽ നമുക്ക് പ്രയോജനപ്പെട്ടോ എന്നറിയാനാണ് പരീക്ഷ. ഒന്നോടെ കാത് തുറന്ന് എൻ്റെ പ്രിയപ്പെട്ടവർ കേട്ടെ, അങ്ങ് ഉപവാസത്തോട് ഉപവാസമായിരിക്കുന്ന ആൻറ്റിമാരും അമ്മമാരും അപ്പച്ചന്മാരെല്ലാം എന്നെ ഒന്ന് കേട്ടെ. ഈ ഉപവാസവും പ്രാർത്ഥനയെല്ലാം കഴിയുമ്പോൾ തമ്പുരാൻ ഒരു പരീക്ഷ നേടും. 1 കൊല്ലം 5-8 അധ്യാപകർ നല്ല ശമ്പളം കൊടുത്ത്, ഒരു കലാലയം, ഒരു സ്കൂൾ, ഒരു യൂണിവേഴ്സിറ്റി അവരെ ശമ്പളം കൊടുത്ത്, നമ്മൾ ഫീസും കൊടുത്ത് നമ്മളെ പഠിപ്പിച്ചിട്ട് അവർ നമ്മളെ എന്ത് പഠിപ്പിച്ചു എന്ന്, നാം എന്ത് പഠിച്ചു എന്നറിയാൻ വേണ്ടിയിട്ട് വർഷാവസാനത്തിൽ ഒരു ഉഗ്രം പരീക്ഷ നേടും. അപ്പോൾ അറിയാം നമ്മൾ ക്ലാസ്സിലിരുന്ന് ഉറങ്ങുമായിരുന്നോ, ക്ലാസ്സിലിരുന്ന് പ്രാപിക്കുമായിരുന്നോ, ഈ പറഞ്ഞതൊക്കെ പ്രയോജനപ്പെട്ടോ, വിലപ്പെട്ട സമയം ഈ അധ്യാപകരുടെ നമുക്ക് വേണ്ടി മുടക്കിയിട്ട് ഗുണം വന്നോ എന്നറിയാൻ ഈ പരീക്ഷാവേളയിലാണ് നമ്മുടെ കരുത്ത് തെളിയുന്നത്. ഇതുപോലെ ദൈവം തമ്പുരാൻ ഇടയ്ക്കിടയ്ക്ക് പരീക്ഷ തരുന്ന എന്തിനാണെന്നറിയാമോ? ഇത്രയൊക്കെ ഉപസിച്ച്, ഇത്രയൊക്കെ ദൈവത്തോട് കൂടെ നടന്ന്, ഇത്രയൊക്കെ ദൈവത്തെ പറ്റിച്ചേർന്നതെന്ന്, ഇത്രയൊക്കെ വചനം കേട്ട്, ഇത്രയൊക്കെ ദൈവദാസന്മാരുടെ സപ്പോർട്ട് തന്നിട്ട് നമ്മളെന്തായി തീർന്നു എന്നറിയണം, നമ്മളറിയണം. എല്ലാ പരീക്ഷയിലും തോക്കുവാണെങ്കിൽ ഈ പ്രാർത്ഥന കൊണ്ട് നിനക്ക് ഗുണം വന്നില്ലല്ലോ മോനെ, ഇത്രയും ദൈവദാസന്മാരെ പരിചയപ്പെട്ടിട്ട് വലിയ പ്രയോജനമൊന്നും പറ്റിയില്ലല്ലോ കൊച്ചേ എന്ന് നമുക്ക് ബോധ്യമാകണം. ഇതിങ്ങനെ കണ്ണടിച്ച് വണ്ടി ഓടിക്കുന്ന പോലെ അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയല്ല, നമ്മൾ നമ്മുടെ വിലയിരുത്തണം. നമ്മുടെ ആത്മീകം എന്തായിരിക്കുന്നു, നമ്മുടെ ഈ മാർഗത്തിൽ വന്നിട്ട് ഗുണം എന്തായിരിക്കുന്നു, നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് എന്ത് മാറ്റമുണ്ട് എന്നത് ബോധ്യപ്പെടാനായി ഇടയ്ക്കിടയ്ക്ക് പരീക്ഷ. ഇതാ അബ്രഹാം പരീക്ഷിക്കപ്പെടുന്നു. ആ പരീക്ഷിക്കപ്പെടുമ്പോൾ അബ്രഹാം ചെയ്ത 3 കാര്യങ്ങൾ ഈ 3 വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നത് നിങ്ങളോട്, നിങ്ങളുടെ ധൈര്യത്തിന്, നിങ്ങളുടെ ചിന്തകളെ ഉണർത്താൻ, നമ്മളെ ധൈര്യപ്പെടുത്താൻ. നാളുകളിൽ ജീവിക്കുമ്പോൾ പരിശോധനകളും പരീക്ഷകളും വരുമ്പോൾ നമ്മൾ സധൈര്യം ദൈവകൃപയിൽ ബലപ്പെടാൻ ഈ ചിന്തകൾ ഉതകേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ ആഗ്രഹിക്കുക. അബ്രഹാം പരീക്ഷിക്കപ്പെട്ടപ്പോൾ ഇസഹാക്കിനെ യാഗമർപ്പിച്ചു. അക്ഷരികമായിട്ട് ആ വാക്കുകൾ എടുക്കുന്നില്ല, ഞാൻ അതിനകത്തുനിന്ന് ദൂത് മാത്രം പുറത്തേക്കെടുക്കാം. പരീക്ഷിക്കപ്പെടുമ്പോൾ യാഗമർപ്പിക്കാൻ കഴിയുന്നവൻ പരീക്ഷയിൽ ജയിച്ചവനാണ്, അവൻ കരുത്തനാണ്, അവന് വേണ്ടി പ്രാർത്ഥിച്ചത് ഫലിച്ചു. ഇത് പരീക്ഷ വരുമ്പോഴേക്കും മുഖം വാടി, ഇനി എന്തെന്തിനാ പ്രാർത്ഥിക്കുന്നത്, ഇനി എന്തിനാ സ്തുതിക്കുന്നത്, ഇനി എന്തിനാ പള്ളിയിൽ പോകുന്നത്, അയ്യോ ഇനി എന്തിനാ ഞാൻ ജീവിക്കുന്നതെന്ന് ചോദിച്ചാൽ, പൊന്നു മോനെ നിനക്ക് വേണ്ടി ഇത്രയും സമയം മെനക്കെടുത്തിയതും ഇത്രയും ദൈവദാസന്മാരെ ഉപയോഗിച്ചതും നിനക്ക് വേണ്ടി എൻ്റെ ചങ്കിലെ ചോര തന്നതും പ്രയോജനപ്പെടാതെ പോയല്ലോ മോനെ എന്നാണ് ദൈവത്തിന് പറയാനുള്ളത്. പരീക്ഷിക്കപ്പെടുമ്പോൾ യാഗം, യാഗം എന്നുള്ളത് വേദപുസ്തകത്തിൽ വിവിധ തലത്തിലുണ്ടെങ്കിലും ആരാധന, നമസ്കാരം എന്നൊക്കെയാണ് തിരുവെഴുത്ത് പറയുന്നത്. വലിയ കഷ്ടതയുടെയും പരിശോധനയുടെയും വേദനയുടെയും ശോധനയുടെയും നടുവിൽ ദൈവത്തെ ആരാധിക്കാൻ ആർക്ക് കഴിയും? പരിശോധനയും പരീക്ഷയും നേരിടുന്നതിൻ്റെ മധ്യത്തിൽ സ്വർഗത്തിന് യാഗമർപ്പിക്കാൻ ആർക്ക് കഴിയും? പരീക്ഷാവേളയിൽ ആരാധിക്കുന്നവൻ, പരീക്ഷാവേളയിൽ സ്തുതിക്കുന്നവൻ, പരീക്ഷാവേളയിൽ പാടുന്നവൻ, പരീക്ഷാവേളയിൽ ദൈവത്തെ പ്രകീർത്തിക്കുന്നവൻ, പരീക്ഷാവേളയിൽ ദൈവം നല്ലവനെന്ന് പറയുന്നവൻ, അവന് 100 മാർക്ക്. ഇപ്പോൾ 1-ാമത്തെ കാര്യം കേട്ടോ, പരീക്ഷിക്കപ്പെട്ടപ്പോൾ യാഗമർപ്പിച്ചു. എല്ലാവരും കൂടെ നിൽക്കുമ്പോൾ പോക്കറ്റ് നിറച്ച് കാശുള്ളപ്പോൾ ബിസിനസ് ഇങ്ങനെ കൊഴുത്ത് കാതല് മുറ്റിയ വൃക്ഷം പോലെ നിൽക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ അങ്ങ് സ്തോത്രം ചെയ്യാം, സ്തോത്ര യാഗമർപ്പിക്കാം, സ്തോത്ര പ്രാർത്ഥന നടത്താം, എന്തും ചെയ്യാം. ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പരിശോധനാ വേളയിലും മാറിയിരുന്ന് ദൈവത്തിന് യാഗമർപ്പിക്കാൻ കഴിയുന്നവൻ ജീവിത പരീക്ഷയിൽ വിജയിക്കുക. 1-ാമത്തെ കാര്യം, പരീക്ഷിക്കപ്പെട്ടപ്പോൾ ആരാധിച്ചു, യാഗം കഴിച്ചു, ദൈവത്തെ പ്രകീർത്തിച്ചു, ദൈവത്തിന് കൊടുത്തു, അതേറ്റവും ശ്രേഷ്ഠമാണ്. 2-ാമത്തെ കാര്യം ഇവിടെ എഴുതിയിരിക്കുന്നത് നോക്കി,
ഇസഹാക്കിൽ നിന്ന് ജനിക്കുന്നവൻ നിൻ്റെ സന്തതി എന്ന് വിളിക്കപ്പെടുമെന്ന് അരുളപ്പാട് ലഭിച്ച് വാഗ്ദത്തങ്ങളെ കൈക്കൊണ്ടവൻ തൻ്റെ ഏകജാതനെ അർപ്പിച്ചു. രണ്ടാമത്തെ കാര്യം, പരീക്ഷിക്കപ്പെടുമ്പോൾ ആകപ്പാടെ കൈമുതലായിട്ടുള്ളത്, ആകപ്പാടെ വാഗ്ദത്തമായിട്ടുള്ളത് ഈ ഇസഹാക്കാണ്. ഇവനെ കേന്ദ്രീകരിച്ചാണ് അബ്രഹാമിൻ്റെ ജീവിതം ഇങ്ങനെ ചുറ്റിക്കറങ്ങുന്നത് അല്ലേ. സൂര്യനെ കേന്ദ്രീകരിച്ച് സൗരയൂഥത്തിലെ ഗ്രഹങ്ങൾ കറങ്ങുന്നത് പോലെ വാസ്തവത്തിൽ അബ്രഹാമിനെ ദൈവം ഇത്രത്തോളം നടത്തിയത്, അബ്രഹാമിനെ ഇത്രത്തോളം നയിച്ചത്, അബ്രഹാമിനെ വിളിച്ചിറക്കിയത്, അബ്രഹാമിനെ ഇത്രത്തോളം കഠിന ശോധനയിൽ കൂടെ കൊണ്ടുപോയത്, അബ്രഹാമിനെ വീടും നാടും ഊരും വിട്ട് പുറത്തിറക്കിയത് ഈ ഒരൊറ്റ വാഗ്ദത്ത സന്ധതിയെ ദൈവം തമ്പുരാന് പുറത്തു കൊണ്ടുവരാനാണ്. ഇസഹാക്ക് എന്ന് പറയുന്ന സംഭവം അബ്രഹാമിനെ സംബന്ധിച്ച് കണ്ണിലെണ്ണയൊഴിച്ച് കാത്തിരുന്ന് കിട്ടിയ ഏറ്റവും വലിയ നിക്ഷേപമാണ്. പരീക്ഷിക്കപ്പെട്ട സമയത്ത് ഈ ഏറ്റവും വലിയ നിക്ഷേപവും ദൈവത്തിന് അർപ്പിച്ചു. മനസ്സിലായോ? 25 പിള്ളേരുള്ളപ്പോൾ ഒരാളെ ദൈവത്തിന് കൊടുക്കാനോ, അല്ലെങ്കിൽ ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ ലോറി കയറ്റാൻ ഭാഗത്തിന് സംഭവം ഉള്ളപ്പോൾ അതിനകത്തൊരല്പം ദൈവത്തിന് കൊടുക്കാനോ ബുദ്ധിമുട്ടില്ല. ഒരേ ഒരെണ്ണം മാത്രമുള്ളപ്പോൾ അതിനെ ദൈവത്തിന് അർപ്പിക്കുന്നത് പരീക്ഷാവേളയിലാണ്. അവന് 100 മാർക്ക്. എല്ലാം തികഞ്ഞപ്പോഴല്ല, എല്ലാം കൈവിട്ട് പോകുക എന്ന് പറയുമ്പോഴും ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവം ചോദിച്ചത് കൊടുക്കുന്നത് പരീക്ഷയിൽ ജയിച്ചവനാണ്. മൂന്നാമത്തെ കാര്യം കൂടി പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. മൂന്നാമത്തെ കാര്യത്തിനകത്ത് എന്താ എഴുതിയിരിക്കുന്നത്? അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയരപ്പിപ്പാൻ ദൈവം ശക്തനെന്ന് എണ്ണുകയും അവരുടെ ഇടയിൽ നിന്ന് എഴുന്നേറ്റവനെ പോലെ അവനെ തിരികെ പ്രാപിക്കുകയും ചെയ്തു. പരീക്ഷിക്കപ്പെട്ടപ്പോൾ അബ്രഹാം എന്ത് ചെയ്തു? ദൈവം ശക്തനെന്നെണ്ണി. നമുക്ക് സന്തോഷമാണെങ്കിൽ, നമുക്ക് എന്നും ലോട്ടറി അടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ കവലയിൽ ഇറങ്ങിയെന്ന് ദൈവം നല്ലവനാണ്, ദൈവം വലിയവനാണ്, കണ്ടോടാ എനിക്ക് തന്നത് കണ്ടോടാ എന്നൊക്കെ പറയാൻ നമുക്ക് എളുപ്പമാണ്. എന്നാൽ ദൈവം തമ്പുരാൻ നമ്മുടെ ഉള്ളതും കൂടി മേടിച്ചുകൊണ്ട് പോവുക. ഇപ്പോൾ തീവ്രമായ പരീക്ഷയുടെ നടുവിൽ കാത്തിരുന്നതൊക്കെ കർത്താവ് തിരികെ മേടിക്കുന്നത് പോലെ ആ സമയത്ത് ദൈവത്തെ വിശ്വസിക്കാൻ ഭയങ്കര പാടാണ്. 10,000 പേര് ഒന്നിച്ചു കൂടുന്ന വലിയ ആത്മീക സദസ്സിനകത്ത് നിന്നുകൊണ്ട് പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന വർഷിപ്പ് ലീഡറോ പ്രസംഗിയനോ കർത്താവ് ഇന്ന് ഒരത്ഭുതം ചെയ്യുമെന്ന് വിശ്വസിക്കുന്നവർ കൈ ഉയർത്തിക്കുക എന്ന് പറയുമ്പോൾ ആൾക്കൂട്ടത്തിനിടയിൽ ആരവത്തോടെ എല്ലാരേക്കാളും ഉയരത്തുനിന്ന് ചാടിക്കൊണ്ട് കൈ ഉയർത്താൻ നമുക്ക് എളുപ്പമാണ്. പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ ചങ്കിൽ നിന്ന് ചില കാര്യങ്ങൾ പറിച്ചെടുക്കുമ്പോൾ കൈ കിട്ടിയതൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ എന്ന് തോന്നുമ്പോൾ അതിൻ്റെ നടുവിൽ ദൈവം ശക്തൻ എന്ന് വിശ്വസിക്കാൻ ഈ സംഭവത്തെയൊക്കെ തിരിച്ചു തരാൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുന്നവനെ പോലെ എൻ്റെ ദൈവം ആർക്കും കടക്കാരനല്ലാത്തത് കൊണ്ട് എൻ്റെ ദൈവം എന്നോട് പറഞ്ഞത് പാലിക്കും, എനിക്കത് നിറവേറ്റിത്തരും, അതിനെൻ്റെ ദൈവത്തിന് ശക്തിയുണ്ടെന്ന് വിശ്വസിക്കുന്നവൻ പരീക്ഷയിൽ 100 മാർക്ക്. മനസ്സിലാകുന്നു? ഒരു പരീക്ഷ ഇന്നിട്ടാൽ എങ്ങനെ ഇരിക്കും? നമ്മളെന്തെങ്കിലും കാണുമ്പോഴേക്കും ദൈവത്തെ എൻ്റെ ദൈവമേ, എന്തുകൊണ്ടാണ് ജാതികൾ ദൈവങ്ങളെ മാറി മാറി പരിശോധിക്കുന്നത്? യേശു ക്രിസ്തു എന്ന ഏക പരിശുദ്ധൻ, പച്ചവെള്ളം വീഞ്ഞാക്കം കരുത്തുള്ളവൻ, ലാസറിനെ ഉയർപ്പിച്ചവൻ ഉള്ള മാർഗമാണ് ക്രിസ്തീയ മാർഗം. ആ ക്രിസ്തീയ മാർഗത്തിൽ ഇത്ര കരുത്തനായ കർത്താവ് തലയെടുപ്പോടെ നിൽക്കുമ്പോൾ എന്തുകൊണ്ടാണ് യേശുവിനെ വിട്ട് മറ്റു പലരുടെ മുമ്പിൽ വഴിപാടും നേർച്ചയുമായിട്ട് ആളുകൾ പോയത്? അവരുടെ പരീക്ഷകളിൽ അവർക്ക് യേശുവിന് വിശ്വാസമില്ലായിരുന്നു. യേശു ശക്തനാണ്. ആ യേശുവിനെ ഞങ്ങൾ അങ്ങനെയൊന്നും പാസ്റ്റ് പറയണ്ട, യേശുവിനെ ഞങ്ങൾ വിശ്വസിക്കുന്നു. നോ നോ, ഞാൻ സമ്മതിക്കൂല, ദൈവം സമ്മതിക്കൂല, മനസാക്ഷി സമ്മതിക്കൂല. നമുക്ക് ഒന്നേ ദൈവമുള്ളൂ, ഒന്നേകാലില്ല. അതുകൊണ്ട് ഓർത്തോളണം, എൻ്റെ പരിശോധനയിലും എൻ്റെ പരീക്ഷയിലും എൻ്റെ കഷ്ടകാലത്തും എൻ്റെ വേദനയിലും എൻ്റെ നൊമ്പര പൊയ്കകളിലും എൻ്റെ ദൈവം ശക്തനാണ്. ഇന്ന് ഞാൻ അനുഭവിക്കുന്നത് കടിച്ച് ചവയ്ക്കാൻ കഴിയാത്ത വേദനയാണ്, കയ്പുനീര കുടിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് പോലും കൈവിരലുകൾ കടയുടെ ചോർന്നു പോയി. എൻ്റെ വീട്ടിൽ ഭയങ്കര പ്രശ്നമാണ്, എൻ്റെ കുഞ്ഞുങ്ങൾ എനിക്ക് സ്വസ്ഥത തരുന്നു, എൻ്റെ ജീവിതം പാളിപ്പോയി, ഇനി എന്തിനാണ് വിശ്വസിക്കുന്നത് എന്ന് ഇയ്യോബിൻ്റെ ഭാര്യ ചോദിക്കുന്നത് പോലെ മനസാക്ഷിക്കകത്തിരുന്ന് ആരോ ചോദിക്കുമ്പോൾ പരീക്ഷാവേളയിൽ എൻ്റെ ദൈവം ശക്തനാടാ പിശാചേ,
ഇന്ന് എനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു തരാൻ കരുത്തനാടാ എന്ന് പറയാൻ പറ്റിയാൽ നിങ്ങളുടെ പരീക്ഷയിൽ നിങ്ങൾക്ക് റാങ്ക് കിട്ടി. മൂന്ന് കാര്യങ്ങൾ അബ്രഹാം പരീക്ഷിക്കപ്പെട്ടപ്പോൾ ചെയ്തു. ഒന്ന്, പരീക്ഷിക്കപ്പെട്ടപ്പോൾ യാഗമർപ്പിച്ചു. രണ്ട്, പരീക്ഷിക്കപ്പെട്ടപ്പോൾ ചോദിച്ചതെല്ലാം കൊടുത്തു. മൂന്ന്, പരീക്ഷിക്കപ്പെട്ടപ്പോൾ ദൈവം ശക്തനെന്ന് ഇതിനു മുമ്പൊരിക്കലും വിശ്വസിച്ചിട്ടില്ലാത്തതുപോലെ വിശ്വസിച്ചു. അപ്പോൾ എന്താ കിട്ടി? നഷ്ടപ്പെട്ടതിൻ്റെ എല്ലാം തിരിച്ച്. ഇസഹാക്കിന് മുതൽ ഇങ്ങോട്ട് അവനെ പേരും പ്രസക്തിയും പ്രതാപവും എല്ലാം മടക്കിക്കൊടുത്തത് പരീക്ഷിക്കപ്പെട്ടതുകൊണ്ടാണ്. എന്നെ കേൾക്കുന്ന ചിലർ ഈ ഉപവാസ പ്രാർത്ഥനയുടെ നാലാം ദിവസവും പരീക്ഷാ കാലഘട്ടത്തിലൂടെ, പരീക്ഷാ ദിവസത്തിലൂടെ, പരീക്ഷാ നിമിഷത്തിലൂടെ കടന്നു പോകുന്നവർ കണ്ടേക്കാം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പരീക്ഷയിൽ ദൈവം ഉറ്റിരിക്കുന്ന എന്താണെന്നറിയാമോ? ഇത്രയും കാലം ഞാൻ നിനക്ക് വചനം തന്നിട്ട്, ദൈവദാസന്മാരെ തന്നിട്ട്, പരിശുദ്ധാത്മാവിനെ തന്നിട്ട് ഇതുകൊണ്ട് നിനക്ക് എത്രത്തോളം കരുത്തുണ്ടെന്ന് കാണി തെളിയിക്കാൻ വേണ്ടി സ്വർഗം നമ്മെ പരീക്ഷിക്കും. ഈ പരീക്ഷാ സമയത്ത് നാം എന്താണോ അതാ നാം കേട്ടോ. മനസ്സിലായോ? നമ്മൾ നല്ല കല്യാണ ദിവസം നല്ല ഒന്നാം തരം പട്ടുസാരി കൊടുക്കും, അന്ന് കോട്ടിടും. പക്ഷേ അന്ന് കാണുന്ന അച്ചായനല്ല അച്ചായൻ, വീട്ടിൽ വന്ന് കാണണം. പ്രതിസന്ധികളുടെ നടുവിലാണ് നാം ആരെന്ന് തെളിയുന്നത്. മൊർദേഖായി കൊട്ടാരത്തിലെ വലിയ ജോലിക്കാരനാണ്, പക്ഷേ പരീക്ഷാ ദിവസം പട്ടണത്തിന് നടുവിൽ ചെന്ന് കുപ്പായം കീറി തലമുടിയും പിച്ച് പറിച്ച് അയ്യോബത്തോ നിലവിളിച്ചു. ഇത്രയും വലിയ സ്ഥാനത്ത് വന്നിട്ടും നീ ഒരു കൊച്ചു വിഷയത്തിൽ വന്നപ്പോൾ കൊച്ചായി പോയല്ലോ. കൊച്ചായി പോകരുത്. പരീക്ഷാ ദിവസങ്ങളിൽ നമുക്ക് ദൈവത്തെ വിശ്വസിക്കാം. നിങ്ങൾ ധൈര്യപ്പെട്. കർത്താവ് വലിയവൻ, നമ്മുടെ ദൈവശക്തൻ, എല്ലാം നമുക്ക് നേരെയാക്കി തരുന്നവൻ. പരീക്ഷാ ദിവസങ്ങളിൽ എന്ത് ചെയ്യണമെന്ന് നമ്മൾ തീരുമാനിക്കുക. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ആത്മീയ ജീവിതത്തിൽ പരീക്ഷയുണ്ട്. പരീക്ഷാ ദിവസങ്ങളിൽ ഞങ്ങൾ എന്തായി തീർന്നു, ഞങ്ങൾ ഇത്രയും നാളും കൊണ്ട് എന്തായി എന്നറിയാനാണ് ദൈവം തമ്പുരാൻ പരീക്ഷയിടുന്നത്. അബ്രഹാം പരീക്ഷിക്കപ്പെട്ട സമയത്ത് ചെയ്ത രണ്ടു മൂന്ന് കാര്യങ്ങൾ ദൈവോന്മുഖമായി ഞങ്ങൾ കണ്ടപ്പോൾ, ഞങ്ങളിൽ പലരും പരീക്ഷകൾ വന്നപ്പോൾ അങ്ങനെയൊന്നും ചെയ്തില്ല, നിരാശപ്പെട്ടു, എണ്ണിപ്പിറക്കി, കഷ്ടം പറഞ്ഞു, പറയാൻ പാടില്ലാത്തത് പറഞ്ഞു, അവിശ്വാസം പറഞ്ഞു. പൊറുക്കണേ, പൊറുക്കണേ അപ്പാ, ഞങ്ങളോട് പൊറുക്കണേ. ഇന്നു മുതൽ ഈ വെളിപ്പാടിൽ പരീക്ഷിക്കപ്പെടുമ്പോൾ ഞങ്ങളൊട്ടും തളരാതിരിപ്പാനുള്ള കൃപ ചോദിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരിൽ കുറേ പേര് പരീക്ഷയിൽ കൂടെ കടന്നു പോവുക. എൻ്റെ പൊന്നുകർത്താവേ, എൻ്റെ ദൈവം അവരെ അനുഗ്രഹിക്കണം. പരീക്ഷാ കാലയളവിൽ പരാജയപ്പെടാതിരിപ്പാൻ പരിശുദ്ധാത്മാവാൻ ദൈവം അവരെ സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണേ സ്വർഗീയ പിതാവേ, ആമേൻ. Allah.